നമസ്കാരം മഹാത്മാഗാന്ധിജിയെ കൊലപ്പെടുത്തിയവർ തന്നെ അനുസ്മരണം സംഘടിപ്പിക്കുന്നത് അപഹാസ്യമെന്ന് സിപിഐഎം നേതാവ് എംവി ജയരാജൻ ബിജെപി കേരള ഘടകം ഗാന്ധി അനുസ്മരണം നടത്തിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയെ വീണ്ടും വീണ്ടും കൊലപ്പെടുത്താൻ ജനുവരി 30 ന് അദ്ദേഹത്തിന്റെ രൂപമുണ്ടാക്കിയതും വെടിവെച്ചവരുമാണ് പാർലമെന്ററി ഗാന്ധി ചിത്രത്തിനൊപ്പം ഗോഡ്സേയുടെ ചിത്രവും വെച്ചവരാണ് ഇപ്പോൾ അനുസ്മരണം നടത്തുന്ന ബിജെപി എന്നും എംവി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇത്രയുമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഗാന്ധിജിയെ ഓട്ടോറിക്ഷ ഇടിച്ചു മരിച്ചതാണെന്ന് കൂടി ബിജെപിക്ക് പറയാമായിരുന്നു എന്ന സോഷ്യൽ മീഡിയ റിയാക്ഷനും ജയരാജൻ പങ്കുവെച്ചു കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്തൊക്കെ കാണണം നമ്മൾ ഗാന്ധിജിയെ വീണ്ടും വീണ്ടും കൊലപ്പെടുത്താൻ ജനുവരി 30 ന് അദ്ദേഹത്തിന്റെ രൂപമുണ്ടാക്കിയും വെടിവെച്ചവർ പാർലമെന്റിൽ ഗാന്ധി ചിത്രത്തിനൊപ്പം ഗോഡ്സേയുടെ ചിത്രവും വെച്ചവർ അതേ ബിജെപിയുടെ കേരള ഘടകം ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണം നടത്തിയിരിക്കുന്നു കമന്റ് ബോക്സിൽ തന്നെ ഉചിതമായ മറുപടി ബിജെപിക്ക് കിട്ടിയിട്ടുണ്ട് ബിജെപിയുടെ ഈ നീലക്കുറുക്കൻ നയമാറ്റത്തിന് മുന്നിൽ ഏവരും ജാഗരൂകരാവണം ഗാന്ധി രക്തസാക്ഷി സാക്ഷി ദിനത്തിൽ നമ്മൾ അറിഞ്ഞ മറ്റൊരു വാർത്ത എന്നത് പയ്യന്നൂരിനടുത്ത് ആലക്കാട് ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ ആർഎസ്എസുകാരൻ ആശുപത്രിയിലായതാണ് ഗാന്ധിജിയെ വെടിവെച്ചില്ലാതാക്കിയവർ ബോംബ് ഉപയോഗിച്ചും വർഗീയ കലാപമുയർത്തിയും മതനിരപേക്ഷതയുടെ ഹൃദയം തകർക്കാനുള്ള നീക്കം തുടരുകയാണെന്നത് നാടിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയണമെന്ന് ഉറപ്പ് ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കണം ഒരു രാജ്യത്തെ മുഴുവൻ പേരുടെയും മതം ഒന്നുതന്നെയായാലും രാഷ്ട്രത്തിന് മതം ആവശ്യമില്ല എന്നതാണ് വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാം എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം കേരളത്തിൽ ഇത്തരത്തിലുള്ള നാടകങ്ങൾ നടക്കുമ്പോഴും ഉത്തരേന്ത്യയിൽ ഇപ്പോഴും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് കാവിപ്പട ഗാന്ധി ഗാഥകർ നാഥുറാം ഗോഡ്സേയ്ക്കും കൂട്ടുപ്രതിയായ നാരായൺ ആപ്തേയ്ക്കുമായി ഗോഡ്സേ ആപ്തേ സ്മൃതി ദിവസ് ആചരിക്കുകയാണ് ഹിന്ദു മഹാസഭ രാഷ്ട്രം മഹാത്മാഗാന്ധിയുടെ ചരമവാർഷികം ആചരിച്ച ദിവസമാണ് മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ നാഥുറാം ഗോഡ്സേയ്ക്കും നാരായൺ ആപ്തേയ്ക്കും ഹിന്ദു മഹാസഭ ആദരാഞ്ജലി അർപ്പിച്ചത് ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിൽ നടന്ന ധർമ്മ സൻസദിൽ മഹാത്മാഗാന്ധിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞ ഡിസംബറിൽ അറസ്റ്റിലായ മതനേതാവ് കാളീചരൺ മഹാരാജിനും 4 നേതാക്കൾക്കും ഹിന്ദു മഹാസഭ ഗോഡ്സേ ആപ്തേ ഭാരതരത്ന നൽകി ഇന്ത്യയെ പാകിസ്ഥാനുമായി സംയോജിപ്പിച്ച് അഖണ്ഡ ഭാരതമാക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ ഞങ്ങൾ ഭാരതമാതാവിന്റെ ആരതി നടത്തി 1948 ജനുവരി 30 ന് അവരെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഞങ്ങളുടെ രോക്ഷം പ്രകടിപ്പിക്കാൻ ഞങ്ങൾ ജനുവരി 30 ഗോഡ്സേ ആപ്തേ സ്മൃതി ദിവസ് ദിനമായി ആചരിക്കുന്നു ഹിന്ദു മഹാസഭയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ജയന്ത് ഭരദ്വാജ് പിടിഐയോട് പറഞ്ഞു ഗോളിയോറിൽ വെച്ച് ഹിന്ദു മഹാസഭ കാളീചരൺ മഹാരാജിനെയും ഹിന്ദു മഹാരാജ്യസഭയുടെ 4 നേതാക്കളെയും ഗോഡ്സേ ആപ്തേ ഭാരതരത്ന നൽകി ആദരിച്ചതായി ഭരദ്വാജ് വ്യക്തമാക്കി